എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ BJR. ഓക്കെ മക്കളെ, നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതാ ഷ്യൂർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കൂടുതൽ സമയം കളയണ്ട, വേഗം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും, ഇനിയും നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലും കാണാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, എന്താണ് ക്വസ്റ്റ്യൻ? 3x എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 729 അല്ലേ? 3x 729 ആണെങ്കിൽ ഓല് ചോദിക്കുകയാണ് 3x എന്താണ്, 3x x + 1 എന്ത്. ഞാൻ നിങ്ങൾക്ക് കിഡിലൻ ട്രിക്ക് തരട്ടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എളുപ്പ വഴി, എന്നിട്ട് എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 3 മുകളിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ, x + 1. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ചിഹ്നമാണ് പ്ലസ്. അവിടെ പ്ലസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മുറിച്ചെടുക്കാമെന്നറിയോ? നമ്മളൊന്ന് മുറിക്കാൻ പോവാണേ, എങ്ങനെ മുറിക്കുന്ന നോക്കുന്ന അശ്രദ്ധിക്കേ. ദാ മുറിക്കുന്ന നോക്കിക്കോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 x ആയിട്ട് മുറിക്കുക. എങ്ങനെ മുറിക്കുന്നു, 3x. ശേഷം ഇവിടെ പ്ലസ് ആണെങ്കിൽ നടുക്ക് ഇൻറ്റു ഇട്ട് വെക്കാം. ഇതാണ് ഐഡിയ, എന്താണ് കോൺസെപ്റ്റ് ഞാൻ പുറകെ പറയും, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത മുറി, ഈ മുറി കഴിഞ്ഞാൽ അടുത്ത മുറി ഈ 3x1 ആണ്. അപ്പം 3x1 ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോ, ഇവിടെ പ്ലസ് ആണെങ്കിൽ നടുക്ക് ഇൻറ്റു ഇട്ടിട്ട് എങ്ങനെ ചെയ്യുക. അതെന്താ ആക്ച്വലി ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേട്ടിരുന്നോ, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 3x ഇൻറ്റു 3x1 നമ്മൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യുക എന്നുള്ളത്. ഇതാ ഇവിടെയും 3, ഇവിടെയും 3, സെയിം നമ്പർ ആണ്. അപ്പൊ 3 ആണെങ്കിൽ 3 എഴുതിയിട്ട് ഇവിടെ ഗുണിക്കാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, അന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഈ 1x കൂടെ അല്ലെങ്കിൽ x1 കൂടെ കൂട്ടിയിട്ട് 3x + 1 എന്ന ഫോമിലേക്ക് മാറ്റും. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഇൻറ്റു ആണെങ്കിൽ മുകളിലുള്ള നമ്പേഴ്സ് എന്ത് ചെയ്തോളാ, കൂട്ടിക്കോളാം. ആ ഒരു ഐഡിയ. അപ്പം എങ്ങനെ മുറിച്ചത്, ഈ ഐഡിയ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു കോൺസെപ്റ്റിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അത് ട്രിക്ക് എടുത്താൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഇൻറ്റു ഇട്ടിട്ട് മുറിക്കുക, ഒരു കഷ്ണം, അടുത്തത് 3 അടുത്ത കഷ്ണം. റെഡി, ദാ ആൻസർ ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ അറിയാം, നോക്ക്, നമ്മൾ ഈ 3x ഓൾറെഡി ക്വസ്റ്റ്യൻസിൽ ഓല് തന്നിട്ടുണ്ടാവും അല്ലേ. ഏതാണത്, ദാ ഈ 3x എന്ന് പറയുന്നത് 729 ആണ്. അപ്പം ഈ 3xന് പകരം നിങ്ങൾ എന്ത് ചെയ്താ, ദാ ഈ 729 ഇട്ട് കൊടുക്കുക. സംഭവം എന്താ, ദാ ഈ 729 അല്ലേ നമ്മൾ ഈ 3x ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 3xന് പകരം 729 ഇൻറ്റു 3x1 എന്ന് പറഞ്ഞ അത്രയാ, 3 തന്നെയാണ്. ഇത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും നമ്മുടെ ഉത്തരം 729. അതാ ഒന്ന് കൂടി നോക്ക്, 729 3 27, 2 6 8 7 3 21. ദേ നമ്മുടെ ഉത്തരം 2187 സെറ്റ്. സിമ്പിളല്ലേ. അപ്പം ഈ ഒരു സാധനം ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ആ ചോദ്യത്തിൽ ഇതാ ഏത് ചെയ്യുക, 729 ഇതാ ഈ ഒരു 3x പകരം ഇട്ട് കൊടുത്താൽ മതി. പോളി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനോട് പോയാലോ, വേഗം വാ. അതേപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് എന്താ, 3x എന്ന് പറഞ്ഞാൽ 729 ആണെന്ന് അവർ പറഞ്ഞു. അപ്പം നമ്മൾ എഴുതി വെച്ചു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് 3x + 2. അപ്പം എങ്ങനെ മുറിക്കുക അല്ലേ, ആദ്യത്തെ മുറി എങ്ങനെ വരിക, ആദ്യത്തെ മുറി എന്ന് പറഞ്ഞാൽ 3x ഒരു കണ്ടം. അപ്പം 3x ഒരു കണ്ടം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റു ഇടണം. ഞാനത് പ്രത്യേകം പറഞ്ഞു, എന്താണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത മുറി എങ്ങനെയാ, 3 × 2 അപ്പം 3x2. ശരിയല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക്, ദാ ഈ 3x പകരം അഥവാ ഈ 3x ആയിട്ടുള്ള ഈ 729, ആ 729 എവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്, ഞാൻ ഈ 3x പകരം ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം സെറ്റ് മക്കളെ, ഞാൻ ഇട്ടോക്കാം അല്ലേ. അപ്പം 3x പകരം 729 ഇട്ട് കൊടുത്തു, കാര്യമൊന്നുമില്ല. ഈ 3x ഞാൻ അടരുത്, അവന് പകരം എന്ത് ചെയ്ത് കൊടുക്കുക, ഈ 729 ഇട്ട് കൊടുത്തു കേട്ടോ.
ഇൻഡു നടുക്ക് ഇൻഡു ആണ്, ഇൻഡു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ദേ ഇത് രണ്ടും ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ 729 × 9 ചെയ്ത് നോക്കാം. 9, 9, 8, 2, 9, 18, 8, 26, 2, 7, 69, 65. അപ്പോൾ 6, 5, 6, 1 ആയിരിക്കും ദേ നമ്മുടെ ഉത്തരം. കിട്ടിയിട്ടുണ്ട്, സെറ്റാണല്ലോ. എൻ്റെ പൊന്നു മക്കൾക്ക് സെറ്റാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിക്ക്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറ റെഡി. അപ്പോൾ സംഭവം മനസ്സിലാക്കുക, ഇവിടെ ഇൻഡു ആണെങ്കിൽ എവിടെ എവിടെ സോറി ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇൻഡു ഇട്ട് വെച്ചേക്കുക. എന്താണ് കോൺസെപ്റ്റ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. റെഡി, നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോയാലോ. ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സാധനം കൂടെ പഠിക്കാനുണ്ട്. ആ ഒരു ചോദ്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സെറ്റാക്കി എടുക്കും. റെഡി അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരും. എന്താ സംഭവം, ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. എന്താ ഇവിടെ ഒന്നുണ്ടാവും അല്ലേ? അപ്പം എന്ത് ചെയ്യും, ദേ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവിടെ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ ആ 3 ചെയ്തു, മുകളിൽ 3 തായി 3 ആണെങ്കിൽ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 5 ഈ 1 എന്ത് ചെയ്യും, അങ്ങോട്ട് മൈനസ് ചെയ്യും. അപ്പം 5 − 1 വരും. അപ്പം 3 raised to 4 ആണ് ഇതിൻ്റെ ഉത്തരം. പക്ഷേ ഞാൻ ഇത് പഠിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ കുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, മൈനസ് ആണെങ്കിൽ ബൈ ഇട്ടിട്ടാണ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റാണ് പഠിക്കേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അടുത്ത് തരാൻ പോകുന്നത്. റെഡി അല്ലേ? ദാ ക്വസ്റ്റ്യൻ. നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ചോദ്യം എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. 3 raised to x = 243 ഇതുപോലെ തരും. ശേഷം അവർ ചോദിക്കുന്ന ചോദ്യം എന്താ, 3 raised to x − 2 അല്ലേ. ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ്, 3 raised to x − 2. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കും, നടുക്ക് ഇൻഡു എടുക്കും. കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇതാ കണ്ടോ കണ്ടോ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ വൈ ആണ് വരിക. ആ ഒരു ഐഡിയ കിടിലും വേറെ ട്രിക്ക് കൂടി ഇൻ്റെ എന്താ അറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇവിടെ മൈനസ് കണ്ടാൽ ഉടനെ വൈ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ വര തന്നെ പഠിച്ചാൽ മതി, മൈനസിൻ്റെ വര ഒന്ന് വലുതാക്കിയാൽ മതി. ഓക്കെ റെഡി. ഇനി ആദ്യത്തെ കണ്ടെന്ന് പറഞ്ഞാൽ 3 raised to x ഒരു കണ്ടം. അപ്പോൾ 3 raised to x എന്ത് ചെയ്യണം, ഒരു കണ്ടമായിട്ട് എഴുതണം. ശേഷം വൈ ഞാൻ ഇട്ടിരുന്നു, കാര്യം മൈനസ് ആയതുകൊണ്ട് മൈ ഇട്ടു. അടുത്ത കണ്ടം 3 raised to 2 ആയിരിക്കണം. അപ്പം 3 raised to 2 ഈ സാധനം ചെയ്ത ആൻസായി മക്കളെ. ഇതാ കണ്ടോ, 3 raised to x ഇവിടെ  243 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 243നെ നിങ്ങൾ ഈ 3 raised to xന് പകരം ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 3 raised to xന് പകരം എന്താ, 243 / 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ഡിവൈഡ് ചെയ്യുന്ന ഉത്തരമാണ് നമ്മുടെ പൊളിയിലെ നമ്മുടെ ഉത്തരം. 24, 2, 4, 18 ശിഷ്ടം എത്ര വരും, 63 ൽ 7, 7, 9, 63 ശിഷ്ടം 0. നമ്മുടെ ഉത്തരം സെറ്റ്. ഏതാ ആൻസർ, 27. സിമ്പിളല്ലേ, എന്ത് സുഖമുണ്ട് ചെയ്യാൻ അല്ലേ. എന്താ ചെയ്യേണ്ടത്, ദാ ഇവിടെ ബൈ ആണെങ്കിൽ, എന്താ ഇവിടെ മൈനസ് ആണെങ്കിൽ ആ ബൈ ആയിരിക്കും. പിന്നെ തന്നത്തെ തന്ന സാധനം ഈ 3 raised to x പകരം ഈ 243 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അടുത്ത് കൊടുത്താൽ മതി, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ ഈസ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ അതേ ചോദ്യം തന്നെ ഞാൻ ഇവിടെ തന്നിട്ടുള്ള കുറച്ച് കണ്ടിന്യൂഷനായിട്ട് വരും. ഞാൻ ആ ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചെയ്യാൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2 raised to x + 1. ഇത് കുറച്ച് അപ്ഡേഷൻ ക്വസ്റ്റ്യൻ ആണേ. 1024 ആണ്. എന്നിട്ട് അവർ പറയാണ് 2 raised to x - 1 എന്ത്. നേരത്തെ ഒക്കെ ചോദ്യത്തിൽ ആര് തന്നിട്ടുണ്ടായിരുന്നു നോക്കി വയ്ക്കുക. നേരത്തെ ഒക്കെ ചോദ്യത്തിൽ നോക്ക്, 3 raised to x, ഇപ്പോൾ 2 ആണെങ്കിൽ നോക്ക്, ദാദാ 2 ആണെങ്കിൽ 2 raised, അങ്ങനെ 3 നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ആണെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ തന്നിട്ടാവും, പക്ഷേ ഇവിടെ തന്നിട്ടില്ല. അപ്പം ഇതിനെ നമ്മൾ ആ 2 raised to x എന്താണ് നമ്പർ എന്നൊന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ആ മുറിക്കുക മുറിക്കുക, ഇവിടെ മുറിക്കുക നോക്ക്. നിങ്ങൾക്കറിയാലോ ഇവിടെ പ്ലസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 2 raised to x × പ്ലസ് ആവോ ഇൻറ്റു 2 raised to 1 = 1024 കിട്ടും. ഓക്കെ, ഇനി 2 raised to x കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. 1024 ഈ കണ്ടോ, ഈ ഇൻറ്റു 2 എന്ന് പറയാം, 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഓൻ എന്ത് ചെയ്യാം നമുക്ക്,
ഇവിടുന്ന് പിടിച്ചിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട അപ്പോൾ താഴെ വന്ന് നിൽക്കും. അപ്പോൾ ബൈ 2 ആയിട്ട് മാറും. അപ്പോൾ 1024 പകുതി എത്രയാണ്? 512. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് കിട്ടും എന്ത്? 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 512. ഇനി ഒരു തന്നില്ലെങ്കിലും നമ്മളത് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ഐഡിയ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചതാ? 2x+1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 2x ഒരു കഷ്ണം, 2x1 അടുത്ത കഷ്ണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ 2x ഒരു അധികപ്പറ്റ. അപ്പോൾ അവൻ അപ്പുറത്തേക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി ബൈ 2 ആയി. അപ്പോൾ എന്തായി? ആ ഇവിടെ ഗുണിക്കാനുള്ളതുകൊണ്ടാട്ടോ അങ്ങോട്ട് ബൈ ആയി. അപ്പോൾ 2x ഇവിടെ കിട്ടി 512. നമുക്ക് ചെയ്യാം അല്ലേ? സിമ്പിളാ. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മൈനസ് ബസ് ബൈ മൈനസ് അല്ല ബൈ അടുത്ത് വെക്കുക. ഇനി കഷ്ണം മുറി മുറി ഒരു കഷ്ണം 2x. അപ്പോൾ 2x. അടുത്ത കഷ്ണം ഏതാ? ദാ അടുത്ത കഷ്ണം ഏതാ? 2 ചെയ്താ 1 ചെയ്താ. അപ്പോൾ 2x1. 2x എത്ര എവിടെ തന്നിട്ടുണ്ട്? എവിടെ തന്നത്? ദാ 512. അപ്പോൾ ഈ 512 കിട്ടിയ 2x അല്ലേ? അതല്ലേ ഈ 512. ആ 512 അങ്ങോട്ടേക്ക് എവിടേക്ക് എവിടേക്ക് എവിടേക്ക്? ദാ ഇവിടേക്ക് പറഞ്ഞയച്ചാൽ മതി. ദാ ഇവിടേക്ക് കണ്ട, ഇവിടെ അല്ല ഇവിടെ. ഓക്കെ, 2x പകരം കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കൊടുക്കാൻ പോവാണ്. ദാ ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ കൊടുക്കുന്നത്. ദാ 2x പകരം ഞാൻ നമ്മൾ 512 കൊടുത്തു. 512 ബൈ 2x1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ 512 പകുതി എത്രയാടോ? 256. അപ്പോൾ ആൻസർ സെറ്റ് ഓപ്ഷൻ എ ആണ്, 256. റെഡിയാണോ? ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാത്രം പഠിച്ചാൽ മതി. 2x 512 ആണ്. ഈ 2x പകരം ഇതാ ഞാൻ ഹൈലൈറ്റ് ചെയ്തുതരാം. 2x പകരം കൊടുക്കാം, അത്രയേ ഉള്ളൂ. സെറ്റാണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറ. ദാ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം. ദാ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് സ്വന്തം ചെയ്തേ എല്ലാവരും. പെട്ടെന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളാം? കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് വിട്ടോളാം. ഞാനൊരു ഹിൻഡ് തരാം, ശ്രദ്ധിച്ചോ. ഇവിടെ മൈനസാണ്. മൈനസാണെങ്കിൽ എന്താടാ? മൈനസ് പോലെ വലിയൊരു വര ഇട്ടിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തോളാം. ആഡല്ല എന്ത് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ മൈനസാണ് വരുന്നെങ്കിൽ വരയിടുക. വര എന്ന് പറയുമ്പോൾ ഡിവൈഡർ ബൈ ഇട്ടതിന് ശേഷം സെറ്റാക്കിക്കോളുക. ഞാൻ പറഞ്ഞു സെറ്റാക്കാം. ഓക്കെ, അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റു ദിവസം കാണാം. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് മീ യുവർ VJR സൈനിങ് ഓഫ്. താങ്ക് യു.